യുവർ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗ്ലാസ് സ്കിൻ ഫേസ് പാക്ക് ആണ്. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, സൺടാൻ, ചുളിവുകൾ, ഡിസ്കളറേഷൻ, പിംപിൾസ്, ആക്നെ ഇതൊക്കെ മാറ്റിയെടുത്ത് നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നല്ലൊരു ആന്റി ഏജിങ് ഫേസ് പാക്ക് കൂടെയാണ്. ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കേണ്ടത്, ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. അപ്പൊ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിതിന് മെയിൻ ആയിട്ട് വേണ്ടുന്നത് ചെറുപയറാണ്. ഇത് തലേന്ന് രാത്രി കുറച്ച് വെള്ളത്തിൽ കുതിർത്തിടുക. അപ്പൊ ഞാനിത് ഓൾറെഡി കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ള ചെറുപയറാണ്, കണ്ടില്ലേ. അപ്പൊ ഇത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുന്നുണ്ട്, അതായത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കുക. സെക്കൻഡ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് ഫ്ലാക്സ് സീഡാണ്. അപ്പൊ ഇതും ഈ നമ്മൾ പയർ കുതിർത്തിട്ടില്ലേ, അതുപോലെ തന്നെ വെള്ളത്തിൽ കുതിർത്തിടുക. അപ്പൊ നിങ്ങൾ പയറെടുക്കുന്നതിന്റെ പകുതി ഫ്ലാക്സ് സീഡ് എടുക്കുക. ഓക്കെ, ഇത് ഫ്ലാക്സ് സീഡ് ഇങ്ങനെ തിളപ്പിച്ച് അങ്ങനെ ഒന്നും എടുക്കണ്ട, വെറുതെ വെള്ളത്തിൽ അങ്ങ് ഇട്ടിരുന്നാൽ മതി. ഇപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് വേണ്ടുന്നത് കറ്റാർവാഴയാണ്. അപ്പൊ ഞാനിവിടെ അതിന്റെ ജെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് എടുക്കാം. ഇപ്പൊ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക കേട്ടോ. ഇനി ഇത് ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇത് സോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ മതിയാവും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. ചെറുപയർ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം നൽകാനും കറുത്ത പാടുകൾ മാറ്റാനും പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, ഇത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും ചുളിവുകൾ മാറ്റാനും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ വളരെയധികം നല്ലതാണ്. അലോവേരയുടെ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സെയിം നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം നൽകാനും സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും ചുളിവുകൾ മാറാനും പിഗ്മെന്റേഷൻ മാറാനൊക്കെ വളരെയധികം നല്ലതാണ്. ഇനി അരച്ചെടുത്ത ഈ ഒരു മിക്സ് ഒരു കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ആവശ്യാനുസരണം ഇതിൽ നിന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി. ഓക്കെ, പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ഒരു മിക്സ് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ പാക്ക് ഉണ്ടാക്കാനുള്ള ആവശ്യത്തിന് കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞളാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് മഞ്ഞളാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് ഒരു 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഈ മഞ്ഞൾ സ്കിന്നിന് ചേരാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്കാണ്, ഇത് റോ മിൽക്കാണ്, കാച്ചാത്ത പാല്. ഓക്കെ, അപ്പം ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം, പൊട്ടറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, ടൊമാറ്റോ പൾപ്പ് ചേർത്ത് കൊടുക്കാം, ക്യൂക്കംബറിൻ്റെ ആ ഒരു പേസ്റ്റോ അല്ലെങ്കിൽ ജ്യൂസോ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഏത് ഇൻഗ്രീഡിയൻ്റ് ആണോ അത് ചേർത്ത് കൊടുക്കാം. ലിക്വിഡൈസ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക, ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക, ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ ഇടുന്നുള്ളൂ, അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ണിൻ്റെ താഴെയും ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഒരു ദിവസം ഇടവിട്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു പാക്കാണ്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതേ പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്, ഇനി നമുക്കത് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു റിസൾട്ട് കാണാൻ പറ്റും. സ്കിന്നിൽ നല്ലൊരു നാച്ചുറൽ ഗ്ലോ ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ എൻ്റെ സ്കിന്നിന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ലൊരു ഗ്ലോ ഉണ്ടാവും ഫേസിന്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, നല്ലൊരു സൂപ്പർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഏത് പാക്ക് ഇട്ടാലും നമ്മൾ പാക്ക് ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്ന സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ആൽമണ്ട് ഓയിൽ ഒരു 3 ഡ്രോപ്പ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക, അടിപൊളിയൊരു പാക്കാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ
ഹെയർസ്റ്റൈലിൻ്റെ ചാനൽ സ്റ്റൈൽ യുവർ ഹെയർ വിത്ത് മീ. അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ കുറേ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ഇടുന്നുണ്ട്. ഇനിയും കുറേ നല്ല നല്ല ഹെയർ സ്റ്റൈൽസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോൺ മലയാളീസിന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ പെറ്റൽസ് എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.